ില്ലേ, അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മരവിച്ചു പോകാറില്ലേ, തരിച്ചു പോകാറില്ലേ? എന്താണ് ആ മരവിപ്പിന്റെ അർത്ഥം? എന്താണ് അങ്ങോട്ട് വേണ്ടത്ര രക്തം അങ്ങോട്ട് സർക്കുലേഷൻ ഇല്ലാത്തത്, രക്തം അങ്ങോട്ട് കൃത്യമായിട്ട് എത്താത്തത്? അല്പസമയം കൈ കൈകളും ആ ഭാഗത്ത് ശരിക്കും അനക്കി നിവർത്തി തുടച്ച വീണ്ടും പഴയതുപോലെ ആകുന്നു. എന്നാൽ ഈ 60 ബില്യൺ കോശങ്ങളിലേക്ക് നിന്റെ രക്തത്തെ പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മോനെ, നിന്റെ ഹാർട്ടിന്റെ എത്ര വന്നു തുടങ്ങിയതാ? നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം ഭ്രൂണത്തിന്റെ പ്രായമെത്തിയത് മുതൽ അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ മിടിച്ചു വണ്ടി തുടങ്ങിയിരിക്കുന്നതില്ലാത്മാവ് നിന്റെ ഹൃദയം എത്ര ശക്തിയിലാണ് അതിങ്ങനെ മിടിക്കുന്നത്? ഈ 1.5 കോടി കിലോമീറ്റർ അകലങ്ങളിലേക്ക് 1.5 കോടി 1.5 ലക്ഷം കിലോമീറ്റർ അകലങ്ങളിലേക്ക് നിന്റെ രക്തത്തെ ഇങ്ങനെ തള്ളണമെങ്കിൽ എത്രയാണെന്റെ ഹൃദയത്തിന്റെ പമ്പ്, നിന്റെ ശക്തി എത്രയാ? ആ ശക്തിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സംവിധാനിച്ച സർവാധിനാഥനായ ഹ്യൂമൻ ബോഡിയെ പറ്റി ഞാൻ ഈ സമയത്ത് സംസാരിക്കുന്നില്ല. അത് മാത്രം ദിവസങ്ങളോളം പറയേണ്ടതാണ്ങ്ങളെപ്പറ്റി അതിശയോക്തമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ റബ്ബിനെ തിരിച്ചറിയുമെന്ന്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ആ റബ്ബിലേക്ക് നമ്മളെയൊക്കെ മടക്കപ്പെട്ടാൽ ആ റബ്ബ് കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കാരണക്ക് റബ്ബ് കളമൊരുക്കാ തീരുമാനിച്ച ചെയ്യുന്നതെന്താണ് അറിയുമോ? അതേത്തിന് കളമൊരുക്കുകയോ വിചാരണക്ക് കളമൊരുക്കുകയോ അതിലാദ്യം അങ്ങ് ചെയ്യുന്നത് ഈ ഭൂമിയൊന്ന് മറിക്കലോ. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മറിക്കുന്നതാ, അതിനനുസരിച്ച് ആകാശങ്ങളെയും മറിക്കുന്നതാ. ഈ ഭൂമിയിൽ വിചാരണ പറ്റൂല, ഇത് കൊള്ള ചെയ്ത ഭൂമികളാ, രക്തം ചൊരിഞ്ഞ ഭൂമികളാ, ഒത്തുമുറികൾ നടന്ന ഭൂമികളാ, പരസ്പരം പോരടിച്ചും വിഴുപ്പലക്കിയും പരസ്പരം തമ്മിൽ തന്നെയും അക്രമങ്ങൾ നടത്തിയ ഭൂമിയിൽ വെച്ച് വിചാരണ നടന്നുകൂടാ. ഒരു കുള്ളി രക്തം ചൊരിയാത്ത, ഒരു തിന്മയും ചെയ്യാത്ത, ഒരു പരമപരിശുദ്ധമായ ഭൂമിയായ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി റബ്ബ് മറിക്കുന്നത്, മറ്റൊരു ഭൂമിയായി മറിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫത്തറ നിങ്ങൾക്ക് കാണാൻ സഫ്സഫൻ ലാ തറാ ഫിയാ ഇവജൻ വലാ അന്ത. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മറിക്കുമ്പോൾ നല്ല സുന്ദരമായ വെള്ളനിറത്തിലുള്ള വെള്ളിപ്പലക പോലെയുള്ള ഭൂമിയായി ഈ ഭൂമിയെ മറിക്കുമ്പോൾ ഈ ഭൂമിയിൽ കുന്നുകളില്ല, കുടികളില്ല, റോഡുകളില്ല, തോടുകളില്ല, പുഴകളില്ല, ഒരടയാളമില്ല, ബിൽഡിങ്ങുകളില്ല, മരങ്ങളില്ല. അതിനുശേഷം അതിനോട് തുല്യമായി ആകാശത്തെയും മറിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായിട്ട് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന ശവങ്ങളെല്ലാം, നേരത്തെ ഉള്ള മൃതശരീരങ്ങളെല്ലാം, നേരത്തെ ഭൂമിക്കകത്തുള്ള വസ്തുക്കളെയെല്ലാം, മൃതശരീരങ്ങളെയെല്ലാം രണ്ടാമത്തെ പുതുക്കിയ ഭൂമിയിലേക്ക് റബ്ബെന്ന് മറിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്,
ഫനമായ ജജറത്തു വാഹിദ ഫൈലാഹു ബിസാഹിറ രണ്ടാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് സാഹിറ. അതെ, അതി ഭയങ്കരമായ ഒരു സൈറം മുഴങ്ങുന്നതോടുകൂടെ ഒരു ശബ്ദം ശബ്ദം പുറപ്പെടുവിക്കുന്നതോടുകൂടെ നേരത്തെ ഭൂമി നേരത്തെ പഴയ ഭൂമിയിലുള്ള എല്ലാ മൃതശരീരങ്ങളും എല്ലാ ജീവജാലങ്ങളുടെ ശരീരങ്ങളും രണ്ടാമത്തെ ഭൂമിയിലേക്ക് റബ്ബങ്ങ് മറിക്കുകയാ. അതങ്ങ് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് 40 കൊല്ലം ഭൂമിയിലേക്ക് അതിഭയങ്കരമായ മഴ പെയ്യിപ്പിക്കുന്നു. സാധാരണ മേഘത്തിൽ നിന്നുള്ള വെള്ളമല്ല, അർശന്റെ താഴ്ഭാഗത്തിൽ നിന്ന് അന്നാലെ ഹയവാൻ എന്ന പേരിലുള്ള ഒരു മഴ അള്ളാഹു നീണ്ട 40 കൊല്ലം ഈ ഭൂമിയിൽ വർഷിപ്പിക്കുന്നു. ഭൂമിയിൽ 40 കൊല്ലം മഴ പെയ്യുമ്പോൾ അതാ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് അതാ ആറുമുഴം ആഴത്തിലേക്കും ആറുമുഴം മേൽപോട്ടും വെള്ളം നിൽക്കുന്നു. ആ രൂപത്തിൽ വെള്ളം നിൽക്കുന്ന ഹയവാനിയാണ് മഴ പെയ്തിട്ട് ആ 40 കൊല്ലം ഈ ഭൂമി അങ്ങ് കുതിർക്കുന്നു. 40 കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ മനുഷ്യന്മാരെ മുഴുവനും പുറത്തു കൊണ്ടുവരണം, ജീവികളെ എല്ലാം പുറത്തു കൊണ്ടുവരണം. എല്ലാ മനുഷ്യർക്കും വിചാരണയുണ്ട്, എല്ലാ മലക്കുകൾക്കും വിചാരണയുണ്ട്, ജിന്നുകൾക്ക് മൊത്തം വിചാരണയുണ്ട്. മനുഷ്യരയിൽ ഒരുമിച്ച് കൂട്ടുന്നത് മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവികളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഈ ദുനിയാവിൽ പല ജീവികളെയും ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ശക്തിയുള്ളവ ശക്തി കുറഞ്ഞതിനെ ആക്രമിക്കുന്നുണ്ട്, കടിച്ച പരിക്കേൽപ്പിക്കുന്നുണ്ട്, കോഴികളെ കൊത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്, പൂച്ചകൾ പരസ്പരം കടിപിടി കൂടുന്നുണ്ട്, നായകൾ പരസ്പരം കടിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമിക്കപ്പെട്ടവർക്ക് മുഴുവനും കൃത്യമായിട്ട് പ്രതികാര നടപടികളുണ്ട്. ആ മൃഗങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇല്ല ഇല്ല, ഒരു പടച്ച റബ്ബ് മഷറിൽ ഒരുമിച്ച് കൂട്ടാത്തതില്ല. അതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പടച്ച റബ്ബ് ചെയ്യുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. ആദ്യമായി പടച്ച റബ്ബ് ഹയാത്ത് നിൽക്കുന്നത് ആരാ? ആരുമിപ്പ് ജീവിച്ചിരിപ്പില്ലല്ലോ, മലക്കുകളില്ലല്ലോ, മനുഷ്യരില്ലല്ലോ, ജിന്നുകളില്ലല്ലോ, ഇസ്രാഫീലില്ലല്ലോ, ഇക്കായിലില്ലല്ലോ, ജിബ്രീലില്ലല്ലോ. ആദ്യമായി പടച്ച റബ്ബ് ജീവിപ്പിക്കുന്നത് ഹയാത്താക്കുന്നത് وَتَرَى الْمَلَائِكَةَ حَافِّينَ مِنْ حَوْلِ الْعَرْشِ يُسَبِّحُونَ بِحَمْدِ رَبِّهِمْ رَبَّنَا وَاعْتِقُنْدِرِكُنَّ عَرْشَنَ چُتُنَّ مَلَكُكَلَا كَرُبِيُّونَ مَلَكُكَلَا അവരെയാണ് റബ്ബ് ഹയാത്താക്കുന്നത്, അവരെയാ റബ്ബ് ജീവിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയെപ്പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ ഭൂമിയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഈ ആകാശങ്ങളും ഭൂമിയും മൊത്തം നിൽക്കുന്നത് അല്ലാഹുവിന്റെ കുർസി എന്ന പടപ്പിന്റെ ഉള്ളിലെ വസിയ കുർസി അല്ലാഹുവിന്റെ കുർസി എന്ന സൃഷ്ടിയുണ്ടല്ലോ. ആകാശങ്ങളും ഭൂമിയും ഗാലക്സികളും മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്, മൊത്തം ഉൾക്കൊള്ളാൻ വിശാലമാണ് റബ്ബിന്റെ അർശ് എന്ന സൃഷ്ടി. കേട്ടോ, ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. കെറുബിയൂൻ എന്ന മലക്കുകളെ പടത്തറബ് ഹയാത്താക്കുന്നു. മക്കളെ, ഞാൻ ഈ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ പച്ചയായ അവതരണങ്ങള് റബ്ബ് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സംശയങ്ങളില്ല, സന്ദേഹങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, കെറുബിയൂൻ എന്ന മലക്കളെ ഹയാത്താക്കിയിട്ട് പടത്തറബ് കെറുബിയൂൻ എന്ന മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ പടച്ച റബ്ബിന്റെ ജ്ഞാനരേഖ എവിടെയോ
ഒരു സൃഷ്ടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനരേഖ എന്ന് പറയുന്ന ഒരു ഫലകമുണ്ട്. ആകാശഭൂമിക്കിടയിൽ അത്രയും വലിപ്പമുള്ള അത്രയും വിശാലമായിട്ടുള്ള അല്ലാഹ് ശരിക്കും നല്ല വിലപിടിപ്പുള്ള മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് ാണ് പടച്ചറഞ്ഞ ജ്ഞാനരേഖയുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ആത്മാവിനെ പിടിക്കാൻ പേര് കിട്ടുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അമ്പിയാക്കളിലേക്ക് വഴിയെത്തിച്ചു കൊടുത്തു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. പടപ്പ് നേരിട്ട് പറയലില്ല, ഒരു ജിബ്രീലിനോടും പറയലില്ല, പറയലില്ല. സുവർണ്ണ കാഹളത്തിൽ എപ്പോൾ ഊതണമെന്ന് തീരുമാനിക്കുന്നതും ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച റബ്ബിന്റെ വിജ്ഞാന രേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദ് അതാണ് റബ്ബ് ചോദിക്കുന്നത്. അതെവിടെ? മലക്കുകളും കൊണ്ടുവരുന്നു. ശരിക്കൊരു വിവേക ജീവിയല്ല, അതേ സമയത്ത് പേടിച്ചരണ്ട് അതാശക്തമായ കാറ്റിൽ ആടി ഉറയുന്ന കടലാസ് പോലെ വിറവറച്ച് ചോദിക്കുന്നു പടപ്പുകളോടും റബ്ബിന് ചോദ്യങ്ങളുണ്ട്, എല്ലാ പടപ്പിനോടും റബ്ബിന് വിചാരണയുണ്ട്. ലൗഹുൽ മഹ്ഫൂദിനോട് ചോദിക്കുകയാണ്, എന്നിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ ജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു, എന്തു ചെയ്തു? അപ്പോഴാണ് പറയുന്നത് പ്രപഞ്ചം മൊത്തം നശിക്കാനും നശിപ്പിക്കാൻ കാരണമായി ഇസ്രാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ കെറൂബീൻ എന്ന മലക്കുകളോട് ഇസ്രാഫീൽ അലൈഹിസ്സലാം തങ്ങളെ കൊണ്ടുവരാൻ പറയുന്നു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുത്തമൂമിനീങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ മുക്കറബീങ്ങളായ മലക്കുകൾ എന്ന് പറയുന്നത് റബ്ബിന്റെ അടുത്ത് നിൽക്കുന്നവരാണെന്നറിയില്ല എന്ന് മനസ്സിലാക്കണ്ട. അർശിൽ നിന്ന് 70 ഹിജാബുകൾക്കപ്പുറമാറാഫീലിന്റെ മക്കാമുള്ളത് ഓരോ മലക്കുകളും പ്രത്യേകം പ്രത്യേകം മക്കാമുകളുണ്ട്. മഹാനായ ഇസ്രാഫീൽ എന്ന മലക്കിന്റെ മക്കാമിൽ നിന്ന് 70 ഹിജാബുകൾക്കപ്പുറമാ ഓരോ ഹിജാബുകൾക്കും ഇടയുള്ള അകലം അറിയുമോ? 500 പ്രകാശ വർഷത്തിന്റെ ദൂരമോ? 500 പ്രകാശ വർഷത്തിന്റെ ദൂരമാണ് രണ്ട് ഹിജാബുകൾക്കിടയിലുള്ളത്. അങ്ങനെ 7 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ ഇസ്രാഫീലിന്റെ മക്കാമുള്ളത്. അവിടെ ചെന്നുകൊണ്ട് കെറൂബീൻ എന്ന മലക്കുകളും മഹാനായ ഇസ്രാഫീലിനോട് റബ്ബിയെ നിൽക്കാൻ പറയുന്നു. അജീബ് റബ്ബക്ക, റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യൂ. ഇസ്രാഫീൽ ചടകുടഞ്ഞെഴുന്നേറ്റ് വിറച്ചു വിറച്ച് മുത്തുനബി പറയുന്നു, ശക്തമായ കൊടുങ്കാറ്റുള്ള സമയത്ത് ഒരു കപ്പൽ എങ്ങനെയാണോ അടി ഉലയുന്നത് അതേ രൂപത്തിൽ അടി ഉലഞ്ഞ് പേടിച്ചു വരച്ച് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. ചോദിച്ചു, ഈ റൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങൾ എവിടെ പോയി? എന്തു ചെയ്തു? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മഹാനായ മീകായിലെന്ന മലക്കിനെ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് സൂറത്ത് കഹളത്തിനുള്ളിലൂതിയിട്ടുള്ളത്. മഹാനായ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ പിന്നീട് കൽപ്പന വന്നുപോയി, ഉടനടി ബഹുമാനപ്പെട്ട മീകായിലെ മലക്കിനെ കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ നബിയെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലുന്നുണ്ടോ? തങ്ങൾ
തങ്ങള് പറയുന്നു. അപ്പോഴാണ് ലൗഹുൽ മഹ്ഫൂളി അൽഹംദുലില്ലാഹ് അല്ലദീ നജാനി മിൻ സുഇൽ ഹിസാബ്, ഇത്ര ഭയങ്കരമായ മോശപ്പെട്ട വിചാരണയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. ഞാൻ പറഞ്ഞ വാക്ക് അംഗീകരിച്ചിട്ട് മഹാനായി മീകായീലിന്റെ ഇസ്രാഫീലിന്റെ അടുത്ത് കൊടുത്തു എന്നത് അംഗീകരിച്ച് ഇസ്രാഫീലിന്റെ വാക്കനുസരിച്ച് മീകായീലിനെ വിളിക്കാൻ പറഞ്ഞയച്ചല്ലോ, രക്ഷപ്പെട്ടല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കല്ലാന്റെ ഹിസാബിനെ കുറിച്ചുള്ള പേടിയാ. ലൗഹുൽ മഹ്ഫൂദ് അപ്പോഴാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്, ഞാൻ കഴിച്ചില്ലായി, കാരണം മീഖായിന്റെ അടുത്ത് കാളവിട്ടല്ലോ. ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും, ദിവസങ്ങളോളം പറഞ്ഞാൽ തീരില്ല. മഹാനായ ഇസ്രാഫീൽ മീഖായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്നു. ഇടക്കൊന്ന് പറയട്ടെ, മീകായിൽ നിൽക്കുന്ന മക്കാമിൽ നിന്ന് 14 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ മീകായിലിന്റെ മക്കാമുള്ളത്. അവിടെ 21 ഹിജാബുകൾക്കപ്പുറത്താണ് അസ്റാഈലിന്റെ മക്കാമുള്ളത്. അവിടെ 28 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ അതേ ജിബ്രീലിന്റെ മക്കാം. എന്ത സിദ്റത്തുൽ മുന്തഹ, ദുനിയാവിന്റെ അതിർത്തിയില എത്ര അകലെയാണ് മഹാനായ ജിബ്രീൽ. അർശനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇസ്രാഫീലോ, തൊട്ടടുത്ത് നിൽക്കുന്നത് മഹാനായ മീകായീലോ, തൊട്ടടുത്ത് ഇസ്രായീലോ. ഓരോ മലക്കുകളും അതാ 7 ഹിജാബുകൾ, പിന്നീട് 14 ഹിജാബുകൾ, പിന്നീട് 21 ഹിജാബുകൾ, പിന്നീട് 28 ഹിജാബുകൾ. അത്ര അകലങ്ങളിലാ അവരാ ആ പ്രത്യേക മക്കാമിലാണ് മരിച്ചു കിടക്കുന്നത്. അവരെ മുഴുവൻ ഒളിച്ചു നിർത്തി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങളും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എറിവരച്ചുകൊണ്ട് പറയുന്നു, അല്ലാ ഇതിൽ നിന്ന് തോറാത്ത് മൂസാ നബിക്ക് എത്തിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് ഞാൻ ഇൻജീൽ ഈസാ നബിക്ക് എത്തിച്ചിട്ടുണ്ട്, സങ്കീർത്തനം സബൂർ ദാവൂദ് നബിക്ക് എത്തിച്ചിട്ടുണ്ട്, ഏടുകൾ ഇബ്രാഹിം നബിക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ എല്ലാത്തിന്റെയും സത്യമായ ഫുർഖാനുൽ അദീം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യമായി ലോകത്ത് ആദ്യമായി പുനർജന്മത്തിന് ഒരുങ്ങുകയാണ്, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കബറിൽ എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി പടച്ച റബ്ബ് പറയുന്നത് കേട്ടോളൂ, മഹാനായ മാലിക് അലൈഹി ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹി സലാം, ആകാശഭൂമിയുള്ള മലക്കുകൾ മുഴുവനും മരിക്കുമ്പോ മരിക്കാതെ ബാക്കി നിൽക്കുന്ന മലക്കാണ് സ്വർഗവും നരകവും ഇതിനപ്പുറമാ, ആകാശങ്ങൾക്കപ്പുറമാ, ഭൂമിക്കപ്പുറമാ. അതുകൊണ്ട് ഇരുവാനുന്ന മലക്ക് മരിച്ചിട്ടില്ല. മഹാനായ ജിബ്രീലും മീകായീലും ഇസ്രാഫീലും ഇസ്രായീലും ഈ 4 മലക്കുകളോട് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിന് ചെല്ലണം. മഹാനായ റിദ്വാൻ എന്ന മലക്കിനോട് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ്.
തങ്ങളെ കബറുകളിൽ നിർത്തിക്കുമ്പോൾ തങ്ങളെ ധരിപ്പിക്കാൻ ഈ 70 സ്ഥാന വസ്ത്രങ്ങളുണ്ട്, അത് തരാൻ പറയൂ. ഹബീബായ തങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ബുറാഖ എന്നൊരു വാഹനമുണ്ട്, തങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട താജുൽ കരമ എന്ന് പറയുന്ന ഒരു കിരീടമുണ്ട്, തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട ലിവാബുൽ ഹംദ് എന്ന കൊടിയുണ്ട്. ഈ നാല് മലക്കുകളോടും ഒരാൾ ലിവാബുൽ എന്ന കൊടിയുമേന്തി, താജുൽ കരമ എന്ന കരികിരീടവും ഏന്തി, ഹബീബായ തങ്ങൾക്കുള്ള 70 സ്ഥാന വസ്ത്രങ്ങളുമായി ബുറാഖ എന്ന വാഹനവുമായി മുത്തുനബിയെ വിളിച്ചു കൊണ്ടുവരൂ. ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാ മക്കളെ, ഒരക്ഷരം കളവില്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, സദുറുന്നുബുവ്വത്തിന്റെ നാവിലൂടെ മുത്തുനബി പഠിപ്പിച്ച സത്യങ്ങളാണ്. നിങ്ങളുടെ അറിവിന്റെ മാപിനി കൊണ്ട് അളക്കാൻ കഴിയില്ല. അലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും പറയുന്ന സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച സത്യങ്ങളാ. ഹബീബായ തങ്ങളെ വിളിക്കാ, നാല് മലക്കുകൾ വരികയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് 23,000 തവണ മഹാനായ ജിബ്രീൽ വന്നിട്ടുണ്ട്, ദുനിയാവിൽ അമ്പിയാക്കൾക്ക് വഴിയെത്തിക്കാൻ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മലക്കുകൾ ഭൂമിയിൽ വരുമ്പോ മക്കയെവിടെന്നറിയില്ല, മദീനയെവിടെയെന്നറിയില്ല, ഒരു പള്ളിയില്ല, ഒരു ബിൽഡിംഗുമില്ല, ഒരു റോഡുമില്ല, ഒരടയാളവുമില്ല, തങ്ങളെവിടെ എന്നറിയില്ല, തങ്ങളെ ഹുജ്റത്തു ശരീഫ അറിയില്ല. എങ്ങനെ അറിയാനാ? ഈ ഭൂമി മൊത്തം മാറിയില്ലേ? ഈ ഭൂമി മുഴുവനും നിരന്ന ഒരു സ്ഥലമല്ലേ? കുന്നുകളില്ലല്ലോ, കുഴികളില്ലല്ലോ, ഒരടയാളവുമില്ലല്ലോ. ഈ നാല് മലക്കുകളും ചിന്തിക്കുന്നു, ഹബീബി റസൂലുള്ളാ എവിടെയാണെന്നറിയാ. പാടുപെടുമ്പ ഭൂമിയിൽ നിന്ന് ചെറിയൊരു പ്രകാശം മേലോട്ടടിക്കുന്നു. പ്രകാശത്തിന്റെ സമീപത്തുന്നൊരു വിളി കേൾക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിളി കേൾക്കുമ്പോ ഈ നാല് മലക്കുകളും ഹുജ്റത്തു ശരീഫിന്റെ സമീപത്തെത്തിപ്പോയി, മുത്തുനബിന്റെ ഖബറിന്റെ സമീപത്തെത്തിപ്പോയി. ഹബീബായ തങ്ങളെ ചുറ്റും നിൽക്കുന്നു. ആരാണ് തങ്ങളെ വിളിക്കുക? ജിബ്രീൽ പറയും, ഞാൻ വിളിക്കൂല. ഇസ്രാഫീൽ, ഞാൻ വിളിക്കൂല. അജ്റായീലും പറഞ്ഞു, ഞാൻ വിളിക്കൂല. നാല് മലക്കുകളും വിളിക്കൂല. അവസാനം പറയും, നിങ്ങളല്ലേ ഈ ലോകം മുഴുവനും അതേ നശിപ്പിക്കാനുള്ള ഉത്തൂതിയത്? നിങ്ങളല്ലേ ഇനി എല്ലാവരും രണ്ടാമത് യുദ്ധം നിൽക്കാൻ വിരുന്നതും? നിങ്ങളല്ലേ? നിങ്ങൾ വിളിക്കുക. ഇസ്രാഫീലിന് സമ്മതമല്ല, എനിക്ക് ലജ്ജയാ. ഞാനങ്ങനെ തങ്ങളെ വിളിക്കും, ഞാൻ വിളിക്കൂല. മഹാനായ ഇസ്രായീൽ, നിങ്ങളല്ലേ അവിടുത്തെ ആത്മാവിനെ പിടിച്ചത്? നിങ്ങളല്ലേ അവിടുത്തെ റൂഹ് പിടിച്ചത്? നിങ്ങൾ തന്നെ വിളിക്കൂ. മഹാനായ ഇസ്രായീൽ,
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറയുന്നു മിണ്ടാട്ടമില്ല തങ്ങളെ പ്രതികരിക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുന്നു തങ്ങൾക്ക് മിണ്ടാട്ടമില്ല ഒരു പ്രതികരണവുമില്ല മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സർവസൃഷ്ടികളെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വിളിപ്പിക്കപ്പെട്ടവരാ അതിന് ഹേതുകമായ നഖുകൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാ ഇസ്രാഫീൽ അലൈഹിസ്സലാം തങ്ങളെ സമീപത്ത് സലാം പറഞ്ഞു വിളിക്കുമ്പോ ഹബീബേ നേറ്റിരുന്നു ഫൻഷത്തൽ ഖബറു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറു പൊട്ടിപ്പോയി തങ്ങളെ നേറ്റിരുന്നു ഫമസഹബിയദിഹി തങ്ങളെ കൈകൊണ്ട് മുഖവും താടിയും ശരിക്ക് തടവിട്ട് മണ്ണുകൾ നീക്കുന്നു അവിടെ നിന്നതായി നിൽക്കുന്നു സമയമായോ ഭൂമിക്കെന്തു പറ്റി പറയാൻ തുടങ്ങി എനിക്ക് നീളാൻ സമ്മതമായി അകത്തുള്ളതൊക്കെ പുറത്തു തള്ളാ പുറത്തേക്കിടാ റബ്ബിന്റെ കൽപ്പന വന്നു പോയി ഹബീബായ തങ്ങൾ കബറിൽ നിന്ന് പുറത്തു വരികയാ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതറിയില്ലേ വലത്തെ കയ്യിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചിട്ട് ഇടത്തേത് കൊണ്ട് ഐശ്വാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കയ്യും പിടിച്ചിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു ഹക്കദനു ബഅസു ഹക്കദനു ബഅസു ഹക്കദനു ബഅസു ഇങ്ങനെയാണ് ഞങ്ങൾ കബറിൽ നെയ്നേറ്റി വരുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്നും നെയ്നേറ്റി വരുന്നത് മുഹമ്മദ് ഇബ്നു സീരീൻ ഹബീബായ തങ്ങളുടെ ഹുജ്റത്തുൽ ശരീഫയിൽ വന്നുകൊണ്ട് പറഞ്ഞില്ലേ ഈ മൂന്ന് പേരും ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ സത്യം ചെയ്താൽ അത് പിഴക്കുകയില്ല ഓരോരുത്തരെയും എവിടെയാ മറവ് ചെയ്യപ്പെടുന്നത് ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് ും മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ലാർത്ഥ മക്കള് ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് ഈ മണ്ണിൽ നിന്നാണ് നിന്നെ രണ്ടാമൽ മണ്ണിലേക്ക് മടക്കുന്നത് ഈ മണ്ണിൽ നിന്ന് തന്നെയാ നിങ്ങളെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഈ മൂന്ന് പേരെയും ഒരേ മറവ് ചെയ്യപ്പെട്ടതിനാൽ ഈ മൂന്ന് പേരും ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാ ഈ മൂന്ന് പേരും ഒന്നിച്ച് കയ്യും പിടിച്ച് പുറത്തു വരുന്നതാ ഹബീബ് പുറത്തു വന്നപ്പോ ധരിപ്പിക്കപ്പെട്ടു സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെട്ടു വലിയ വലിയ നേതാക്കൾക്ക് എത്ര എത്ര മേൽ വസ്ത്രങ്ങളാ അല്ലാഹുവിന്റെ റസൂലും സ്വർഗത്തിൽ വെച്ച് പണി കഴിച്ചിട്ടുള്ളത് പ്രത്യേകം തയ്യാറി ചെയ്യപ്പെട്ടത് വസ്ത്രങ്ങളും തങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടു തജുൽകറാമ എന്ന കിരീടം അണിയിക്കപ്പെട്ടു ഇവാഉൽഹംന്ന കൊടി ആകാശം മുട്ടി നിൽക്കുന്ന കൊടി ശരിചെയ്താ പച്ച കോമേതകത്താൽ കോമേതകത്തിന്റെ കളറുള്ള പവിഴത്തുകൾ നിർമ്മിക്കപ്പെട്ട് അതിവിര പിടിപ്പുള്ള സ്വർഗത്തിലെ വൈരക്കല്ലുകൾ അത്ഭുതകരമായ കൊടിയ ബീബോ എത്തങ്ങൾക്ക് മുന്നിൽ ആ
ഇസ്രായേൽ പിടിക്കുകയോ? ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്നു. ആ ബുറാഖ് എന്ന വാഹനം അടിപ്പിക്കുമ്പോൾ അടിക്കാൻ പറ്റൂല, ഈ വാഹനത്തിൽ ആരും കയറരുത്, ഈ വാഹനം മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളല്ലാതെ എന്റെ പുറത്ത് കയറരുത്. ഞാനാണ് എന്ന് പറഞ്ഞ് തങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട കൊടി പിടിച്ച് ഹബീബായ തങ്ങളുടെ പിറകിൽ അങ്ങി പോവുകയാ, തങ്ങളെ കൊണ്ടുപോവുകയാ. എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയോ? മുമ്പ് മഹാനായ മഹാനരായ മുത്തു നബിയെ ഇതേ ബുറാഖിന്റെ വാഹനത്തിന് തങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനം കൂടിയത് മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞ പോലെ തങ്ങളെ യാത്രയ്ക്ക് സ്പീഡ് കൂടാനല്ല, തങ്ങളെ യാത്രയുടെ സ്പീഡ് കുറയ്ക്കാനാ. ഏഴാകാശങ്ങൾക്കപ്പുറം യാത്ര പോയിട്ടുണ്ട്, പ്രകാശവർഷങ്ങൾക്കപ്പുറം യാത്ര പോയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ സ്പീഡ്? പ്രകാശത്തിന് ലൈറ്റിന് ഒരു സെക്കൻഡിന് 300,000 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ എന്ന് പറയുമ്പോഴേക്ക് 300,000 കിലോമീറ്ററിലേക്ക് ഈ ലൈറ്റ് എത്തുമെങ്കിൽ ആ ലൈറ്റിനേക്കാൾ വലിയ ഏഴാകാശത്തേക്ക് യാത്ര ചെയ്തപ്പോ പ്രത്യേകം വാഹനങ്ങൾ കാണുന്നില്ല, ഹദീസുകളിലില്ല, ചരിത്രങ്ങളിലില്ല. എങ്കിൽ തങ്ങളെ പ്രകാശങ്ങളെ വേഗത എത്രയാ? പ്രകാശവർഷങ്ങൾക്കപ്പുറം ഏഴാകാശങ്ങളിലേക്ക് അത്രയും പെട്ടെന്ന് തങ്ങളെത്തിയെങ്കിൽ ഈ തങ്ങളെ വേഗത എത്രയാ? ഈ തങ്ങളുടെ സ്പീഡ് എന്താ? പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗതയുള്ള ഹബീബായ തങ്ങളുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ. തങ്ങൾ വാഹനമില്ലാതെ ബുറാക്കില്ലാതെ നേരിട്ടങ്ങ് പോയിരുന്നെങ്കിൽ ഒരു ബൈത്തുൽ മുഖദ്ദസും കാണൂല, നിമിഷ നേരം കൊണ്ട് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തെത്തുമല്ലോ. അതുകൊണ്ട് ബുറാഖ് എന്ന വാഹനം തങ്ങൾ ഉപയോഗിച്ചത് തങ്ങളെ യാത്ര സ്പീഡ് കൂടാനല്ല, തങ്ങളെ യാത്ര സ്പീഡ് കുറയാനാണ്. ആ ബുറാഖ് എന്ന വാഹനം തന്നെയാ അന്നും കൊണ്ടുവരപ്പെടുന്നത്. വാഹനത്തിൽ ഹബീബായ തങ്ങളെ കൊണ്ടുപോയി. അല്ലാഹു മുഖദ്ദസ് എന്ന പള്ളിയുടെ തൊട്ടു മുൻപിലുള്ള അസ്ഹറ വിശ്രമിച്ച സഹ്റയാ, ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ അപുണ്യഭൂമിയില്ലേ, അവിടെയല്ലേ പ്രവാചകന്മാര് മൃഗങ്ങളെ തെളിച്ചിരുന്നത്? ആ പാറ ഇന്നും സൂക്ഷിക്കപ്പെട്ടില്ലേ? ആ പാറപ്പുറത്താണ് തങ്ങൾക്ക് സിംഹാസനം ഒരുക്കിയത്. ആ സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇരുത്തുകയാ. നിങ്ങൾക്കും കാണാനുള്ള രംഗങ്ങളാ, അനുഭവിക്കാനുള്ള രംഗങ്ങളാ. ഇനി ഞാനത് നേരത്തെ പറഞ്ഞെന്ന് മാത്രം. തങ്ങൾ പറഞ്ഞ ഹദീസ്